ലൗജിഹാദ് പുതിയ രൂപത്തിലും ഭാവത്തിലും ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പുതിയ രീതികളും ശൈലികളും ജിഹാദുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ പെൺകുട്ടികളെ തങ്ങളുടേതായ കുരുക്കുകളിൽ അവരകപ്പെടുത്തുന്നത്. അതിനിപ്പോൾ അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഉപായം എന്ന് പറയുന്നത് മൊബൈൽ ആപ്പ് വഴിയാണ്. ക്ലബ് ഹൗസ് എന്ന മൊബൈൽ ആപ്പിലൂടെയാണ് ഈ ചാറ്റിംഗ് ഇപ്പോൾ നടക്കുന്നത്. ഏറ്റവും പുതിയ ആപ്പാണ് ഇത്. ഇതിപ്പോൾ യുവതി യുവാക്കന്മാരുടെ ഇടയിൽ വളരെ ഹരമായിട്ട് മാറിയിരിക്കുകയാണ്. പെൺകുട്ടികൾക്ക് കിട്ടുന്ന ലിങ്കിലൂടെ ക്ലബ് ഹൗസ് എന്ന ഈ ആപ്പിലേക്ക് അവർ പ്രവേശിക്കുന്നു. അവിടെ ആയിരക്കണക്കിന് യുവതി യുവാക്കന്മാർ ആ ഗ്രൂപ്പിൽ കാണും. ഏറിയ പങ്കും അത് മുസ്ലിം യുവാക്കന്മാരായിരിക്കും അതിനകത്തെ അംഗങ്ങൾ. അതിൻ്റെ അഡ്മിനും അത് ലീഡ് ചെയ്യുന്നവരും മുസ്ലിമുകളാണ്. അവർ ലക്ഷ്യം വെക്കുന്നത് ഹൈന്ദവ ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ അകത്തു കയറിക്കഴിഞ്ഞാൽ അവർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടികളുമായി സംസാരിക്കുന്നു. ഓഡിയോയിലൂടെ അവർ സംസാരിക്കുകയാണ്. പേര്, സ്ഥലം, എന്തു ചെയ്യുന്നു, എവിടെ, എന്ത്, എങ്ങനെ ഒക്കെ, ജാതി, പേര് എല്ലാം അവർ ചോദിച്ച് മനസ്സിലാക്കി. ചോദിക്കുമ്പോഴും സംസാരിക്കുമ്പോഴുമെല്ലാം അവർ വളരെയധികം ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അവരുടെ ആ പെൺകുട്ടികളോട് മൃദു സ്വഭാവത്തിൽ, മൃദു വാക്കുകളിലാണ് സംസാരിക്കുന്നത്. മാത്രമല്ല അവരോട് സംസാരിക്കുന്നതിനിടയിൽ അവരുടെ പേര് വളരെ നല്ലതാണെന്നും സ്വരം വളരെ മാധുര്യമുള്ളതാണെന്നും നിങ്ങളുടെ ജോബ് നല്ലതാണെന്നും ഒക്കെ വളരെ പുകഴ്ത്തി പറയുന്ന ഒരു ശൈലിയാണ് ഇതിനകത്ത് യുവാക്കന്മാർ അവലംബിക്കുന്നത്. ഇതിലൂടെ അനേക പെൺകുട്ടികൾ ഇവരുടെ കെണിയിൽ അകപ്പെട്ടു പോകുന്നു എന്നുള്ളത് വളരെ അതിശയം തോന്നുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഫസ്റ്റ്ലി തന്നെ പരിചയപ്പെടുന്നതിലൂടെ അവർക്ക് കൂടുതൽ അവർക്ക് താല്പര്യമായി, ഇഷ്ടമായി എന്ന് തോന്നിയാൽ വീണ്ടും പ്രപ്പോസൽ ചാറ്റിംഗ് റൂമുണ്ട്. അവിടെ വെച്ചാണ് കൂടുതൽ ഇവർ അവരുമായിട്ട് മിംഗിൾ ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുകയും ഇൻസ്റ്റാഗ്രാം ഐഡിയ വാങ്ങുന്നു, ഫോൺ നമ്പർ വാങ്ങുന്നു, എല്ലാ ഈ പെൺകുട്ടിയുടെ എല്ലാ രേഖകളും സിഗരറ്റുകളും ഇദ്ദേഹം കരസ്ഥമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ബന്ധം ഇത് അടിക്കടി വളരുന്നു. പിന്നെ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളെ ചതിയിൽ പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ പെൺകുട്ടിക്ക് ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ, ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത വിധത്തിൽ വലിയ കെണിയിൽ ഈ പെൺകുട്ടികൾ അകപ്പെടുന്നു. അത്രമാത്രം ഇവർ ചതിയിൽ പെടുത്തുകയാണ് ഈ യുവാക്കന്മാർ ചെയ്യുന്നത്. ഇതാണ് പുതിയ ലൗ ജിഹാദ് ശൈലി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാത്ത ഒരു സംഭവം നമുക്ക് ഇപ്പോൾ ഒന്ന് കാണാം. ഹലോ, തൻ്റെ ഏജോ എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. തൻ്റെ സ്മൈൽ ഭയങ്കര ക്യൂട്ടാണ്, തന്നെ കാണാൻ അടിപൊളിയാണ്. അല്ല, അതുപോലെ തന്നെ ഐ വുഡ് ലൈക്ക് ടു ഗോ ഔട്ട് വിത്ത് യു, മേ ബി വൈൻ. ഐ ലൈക്ക് യു ദോ. ഹലോ മെർലിൻ, ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മൈക്കോണേക്ക്. അതെ, മെർലിൻ സ്പീക്കേഴ്സിലുണ്ട്.
ഹലോ ഹലോ ഓക്കെ ഹായ് മെർലി. ഹലോ ഹലോ. വീട് എവിടെയാ? വീട് തിരുവനന്തപുരത്ത്. എനിക്ക് ഇൻസ്റ്റാഡിയം വരാമോ? ഇൻസ്റ്റാഡിയം എങ്ങനെ? എൽസ ആണ്? ബയോലുണ്ടോ? ഇല്ല, ബയോലില്ല. ഓക്കെ, ബയോലില്ല. ഒന്ന് തത്ത് പിടിച്ച് കണ്ടുപിടിച്ച കേട്ടോ. എൽസ ആണ്. ഓക്കെ, നമ്മൾ അടുത്ത ആളിലോട്ട് പോവാണേ. പാർവതി, പാർവതിക്ക് എത്ര വയസ്സായി? പാർവതി എനിക്ക് 22. 22. അപ്പൊ പാർവതി കുട്ടിന്ന് ഞാൻ ആദ്യം വിളിച്ചതിൽ തെറ്റില്ല. ജീവിതത്തിൽ ആദ്യമായി തല്ലെ ഒരു അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത്? അച്ഛനാവൻ പഠിക്കുന്ന വ്യക്തിയാണ്. ഇതിനു മുൻപ് ആരെങ്കിലും ചങ്ങനാശ്ശേരി എന്നുള്ള ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ചങ്ങനാശ്ശേരി നല്ലവരടുത്തൊന്നും അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു വെറൈറ്റി സംഭവം ഇല്ലേ? അതെ, വെറൈറ്റി ആയിരുന്നു. അപ്പൊ പുളിക്ക പുളിച്ചടക്ക. പാർവതി പറയൂ, അച്ഛനെ പറ്റി രണ്ടു വാക്ക് പറയൂ. അച്ഛനെ പറ്റി ഇപ്പൊ എന്ത് പറയാനായിട്ട്? അച്ഛനെ ഇഷ്ടപ്പെട്ടോ? അച്ഛൻ കൊള്ളാലോ. അപ്പൊ അച്ഛനായിട്ട് ഇനി മുൻപോട്ട് ബന്ധം പുലർത്താൻ താല്പര്യമുണ്ടോ? അയ്യോ, അതൊക്കെ തെറ്റല്ലേ. നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ ക്ലിപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അവരുടെ സംസാരങ്ങളെല്ലാം ആ പെൺകുട്ടിയെ വലയിൽ അകപ്പെടുത്തുന്ന വിധത്തിലാണ്. ഒന്ന് പറഞ്ഞു, രണ്ടു പറഞ്ഞു, അത് കഴിഞ്ഞ ഉടനെ തന്നെ നിനക്കൊരു ഒരു ഫ്രണ്ട് വേണ്ടേ, പാർട്ട്ണർ വേണ്ടേ എന്നൊക്കെയുള്ള രീതിയിലുള്ള വാക്കുകളാണ്, ചോദ്യങ്ങളാണ് ഇവർ ചോദിക്കുന്നതും പറയുന്നതും. ഇത് വളരെ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ അപകടം പിടിച്ച ഒരു പ്രത്യേക ലവ് ജിഹാദാണ് എന്നുള്ള കാര്യം പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, കുഞ്ഞനുജത്തിമാരെ, ഇപ്രകാരമുള്ള കെണിയിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത്. ഇതിനു മുൻപ് ലവ് ജിഹാദിലൂടെ അനേകമനേകം നൂറുകണക്കിന് നമ്മുടെ പെൺകുട്ടികൾ, ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ കെണിയിലകപ്പെട്ട് അവർ ചതിക്കപ്പെട്ട് പോയ കാര്യം നമുക്കറിയാമല്ലോ. ഇവർ സത്യത്തിൽ ഇവർക്ക് വേണ്ടിയിട്ടല്ല ഇവർ ഈ ഈ വിവാഹം കഴിക്കുന്നതോ പ്രേമിക്കുന്നതോ ഒന്നും, ഇവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ലവ് ജിഹാദിൽ പെടുത്തി നിന്നെ മതം മാറ്റി വിവാഹം കഴിപ്പിച്ച് നിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവന് അവൻ്റെ സ്വാതന്ത്ര്യത്തിന് അവളെ ഉപയോഗിക്കാം. കാരണം അവരുടെ മതം അതാണ് പഠിപ്പിക്കുന്നത്. അവരുടെ മതമനുസരിച്ച് അവർ പ്രവർത്തിക്കൂ. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവളെ ഉപയോഗിക്കാം, വേണമെങ്കിൽ വിൽക്കാം. പലതും അതാണ് സംഭവിക്കുന്നത്. മറ്റൊരാൾക്ക് വേണ്ടി കൈമാറ്റം ചെയ്യപ്പെടുന്നു, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവളെ പരിശീലിപ്പിക്കുന്നു, മറ്റ് ലവ് ജിഹാദിന് വേണ്ടിയിട്ട് അവളെ ഉപയോഗിക്കുന്നു, തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു, ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നു, പല പ്രാവശ്യം ഇതാ വ്യഭിചാരം ചെയ്ത് അനേകർക്ക് ചെയ്യുവാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന അവസ്ഥ. അവളുടെ ജീവിതം മുടിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, മീഡിയയിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ആ സൈറ്റിലേക്ക് മാത്രമേ പഠനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും നിങ്ങൾ പോകാവൂ. ആവശ്യമില്ലാത്ത ലിങ്കുകളിലേക്ക് പോകരുത്. പരിചയമില്ലാത്ത ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ പോകാൻ ഇടവരരുത്. പരിചയമില്ലാത്ത ഒരു വ്യക്തിയുമായിട്ട് ആദ്യം നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ ഡീറ്റെയിൽ ഒരാൾ ചോദിച്ചാൽ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മുടെ ഐ ഡി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡീറ്റെയിൽ, നമ്മുടെ ഇമെയിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് നിങ്ങൾക്ക് വലിയ ചതിയായിരിക്കും, കെണിയായിരിക്കും എന്നുള്ള കാര്യം ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. 2 കൊരിന്ത്യർ 11:3 വിശുദ്ധ പൗലോസ്ലിയ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഔവായെ, സാത്താൻ എങ്ങനെ തന്ത്രപൂർവം കെണിയിൽ അകപ്പെടുത്തി എന്ന് നിങ്ങൾ ഓർക്കുവിൻ എന്ന്. തന്ത്രപൂർവം ഔവായെ, സാത്താൻ കെണിയിൽ അകപ്പെടുത്തി.
ഏതം തോട്ടത്തിലായാലും പുരുഷനെയല്ല സ്ത്രീയെയാണ് തന്ത്രപൂർവം ആപ്പിൾ കാണിച്ച് നല്ല മനോഹരമാണെന്ന് പറഞ്ഞ് കാണിച്ച് പ്രലോഭിപ്പിച്ച് തീറ്റിച്ച് കെണിയിൽ അകപ്പെടുത്തിയത്. അപ്പോൾ സാത്താൻ വലിയൊരു തന്ത്രശാലിയാണ്, കെണിയിൽ അകപ്പെടുത്തുന്നയാളാണ്. അതേ സാത്താൻ്റെ സ്വഭാവങ്ങൾ മുഴുവൻ ഇന്ന് ലവ് ജിഹാദുകാരുടെ കയ്യിലുണ്ട്. അവ ആ കെണിയിലകപ്പെട്ടത് മൂലം മാനവരാശി മുഴുവൻ അതിൻ്റെ പരിണിതഫലം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നു. കുഞ്ഞനിയത്തിമാരെ, നിങ്ങൾ ലവ് ജിഹാദിൻ്റെ ഇരയായി മാറരുത്. അവരുടെ തന്ത്രങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. കെണിയിൽ അകപ്പെടരുത്. അത് നിനക്കും നിൻ്റെ തലമുറകൾക്കും നിൻ്റെ ഭാവിക്കും വലിയ ദുഃഖത്തിന് കാരണമായി തീരും എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കാണുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ, മക്കളുടെ കാര്യങ്ങൾ, മൊബൈൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ കുറേ കൂടെ നിങ്ങൾ ശ്രദ്ധാലുക്കളാകുക. വേണ്ട ഉപദേശം നിങ്ങൾ കൊടുക്കുക. ഈ ഇൻഫർമേഷൻ അഥവാ ഈ അറിവ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ സ്നേഹിതർക്കും കൂട്ടുകാർക്കും ഇടവകയിലും എല്ലാം നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് അറിയിക്കണം എന്നുള്ളത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ക്ലബ് ഹൗസ് എന്ന ഈ പ്രത്യേകമായ ആപ്പിലൂടെയാണ് ലവ് ജിഹാദുകാർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്.